നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള ഹൈക്കോടതിയിൽ ഞാനൊരു പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ADGP ശ്രീജിത്തിനെ ഈ നടിയാക്രമിക്കപ്പെട്ട കേസിൻ്റെ ചുമതലയിൽ നിന്നും പൊടുന്നനെ ആരുമറിയാതെ മാറ്റി. അതുമാത്രമല്ല, ആ കേസിൻ്റെ കുറ്റപത്രം സമർപ്പിക്കാൻ വെറും 40 ദിവസം മാത്രമുള്ളപ്പോഴാണ് ഈ ശ്രീജിത്തിനെ അവിടെ നിന്നും മാറ്റുന്നത്. പകരം പുതിയൊരാളെ കുറച്ച് ദിവസം ഗ്യാപ്പിന് ശേഷം കൊണ്ടുവന്നു. ഈ ADGP ശ്രീജിത്തിനെ മാറ്റുന്നതിന് ഏതാണ്ട് 10 ദിവസം മുമ്പ് എറണാകുളത്തെ ഇടതുപക്ഷ അല്ലെങ്കിൽ CPM അഭിഭാഷക യൂണിയനും അഡ്വക്കേറ്റ് ഫിലിപ്പ് വർഗീസും, അത് ദിലീപിൻ്റെ അഭിഭാഷകൻ, അവർ രണ്ടുപേരും സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. തങ്ങളെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തത്. ആരാരെയാണ് പീഡിപ്പിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആ പരാതി കിട്ടി ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് ശേഷം അതൊരു മറയാക്കി. ഇതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ADGP ശ്രീജിത്തിനെ മാറ്റി. അദ്ദേഹം മാറിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ജനവികാരങ്ങളും അതേപോലെ മാധ്യമങ്ങളുടെ ശ്രദ്ധയുമൊക്കെ അതിലേക്ക് പതിഞ്ഞപ്പോൾ ഇതേ ശ്രീജിത്തിനെ തന്നെ രംഗത്തിറക്കി ഒരു പത്രസമ്മേളനവും നടത്തിച്ചു മേലാളന്മാർ. കാരണം ഇട്ടിരിക്കുന്ന യൂണിഫോം, അതിന് ഒബേ ദ ഓർഡർ എന്നാണല്ലോ പറയാറ്. അങ്ങനെ മേലാളന്മാർ പറഞ്ഞ ഓർഡർ ഒബേ ചെയ്തു എന്ന് വേണം കരുതാൻ. അങ്ങനെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, എനിക്ക് കിട്ടാനുള്ള സ്ഥലമാറ്റമാണ് കിട്ടിയത്, ആരുടെയും പ്രേരണയൊന്നുമില്ല. അതുകൊണ്ട് ഈ കേസ് ഇനിയും പുതുതായി വരുന്ന മേധാവി നല്ല രീതിയിൽ അന്വേഷിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കണം. അതിന് 2 ദിവസം മുമ്പ് ഇതേ ശ്രീജിത്ത് തന്നെ പറഞ്ഞിരുന്നു, ചാനലുകളോടെ വളരെ വ്യക്തമായി ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്, വിശ്രമം പോലുമില്ലാതെ ഇതിൻ്റെ പിന്നാലെ ഓടി നടക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതേ ശ്രീജിത്തിനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒബേ ദ ഓർഡർ വഴി രണ്ടാമത് വീണ്ടും മാറ്റിപ്പറയിപ്പിച്ചു. അതുകൂടാതെ തേർഡ് ഫേസിലേക്കാണ് ഈ കേസിൻ്റെ കാര്യങ്ങൾ വരുന്നത്. 3 ഫേസായിരുന്നു ഈ കേസിന്. 1-ാമത്തെ ഫേസിൽ ഇത് അവസാനിച്ചു എന്ന് കരുതി. എല്ലാവരെയും വിചാരണ ചെയ്ത് കഴിഞ്ഞു. അവസാനം ബൈജു പൗലൂസിനെ മാത്രം വിചാരണ ചെയ്യാനുള്ളപ്പോഴാണ് ബാലചന്ദ്രകുമാറിൻ്റെ എൻട്രി. ബാലചന്ദ്രകുമാറിൻ്റെ കയ്യിലുള്ള തെളിവുകളും എല്ലാം പോലീസിന് കൊടുത്തപ്പോൾ ഈ കേസിന് ഒരു ഉണർവായി. ADGP ശ്രീജിത്ത് മാറുന്നതിൻ്റെ അന്നുവരെ വളരെ ഭംഗിയായി ദ്രുതഗതിയിൽ അന്വേഷിച്ചു പോയ ഈ കേസ് ADGP ശ്രീജിത്തിൻ്റെ സ്ഥലം മാറ്റത്തോടെ, ആ ഉദ്യോഗ മാറ്റത്തോടെ മന്ദഗതിയിലായി. പുതുതായി വന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് വെറും 2 മാസം ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിനുള്ളൂ. കാരണം പെൻഷനാവുകയാണ്. ആർക്കൊക്കെയോ മനസ്സിലുള്ളതുപോലെ ഈ കേസ് എഴുതി തേച്ചു മായ്ച്ച് കളയണം, അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒരുപാട് നടക്കുന്നു. അതിനുവേണ്ടി ADGP മാറ്റി. കോടതി പറഞ്ഞിരിക്കുന്നു ഈ വരുന്ന 30-ാം തീയതിക്കുള്ളിൽ, വെറും 30 ദിവസം കൂടിയേ ഉള്ളൂ, ഈ കേസ് അവസാനിപ്പിക്കണം, അന്വേഷണം അവസാനിപ്പിക്കണം, കുറ്റപത്രം കൊടുക്കണമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കുറ്റപത്രം കൊടുക്കുന്നത്? നമ്മൾ തന്നെ പല പ്രാവശ്യം എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ബോംബെയിൽ നിന്നും കൊണ്ടുവന്ന മിറർ ഇമേജ്, ദിലീപിൻ്റെ ഫോണിലുണ്ടായിരുന്ന അവിടെ നിന്നും വീണ്ടെടുത്ത മിറർ ഇമേജുകൾ, അത് അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ തിരിച്ചു കിട്ടാൻ അത് ഫോറൻസിക് ലാബിലേക്ക് അയക്കണമെങ്കിൽ കോടതിയുടെ ഉത്തരവ് വേണം. 2 കോടതികളിൽ നിന്നും, അതായത് വിചാരണ കോടതിയിൽ നിന്നും ദിലീപിൻ്റെ ഫോണിലേക്ക് പോയ കോടതി രേഖകളുടെ അന്വേഷണം എങ്ങുമെങ്ങും എത്തിയിട്ടില്ല. ആ അന്വേഷണം പോലീസിനെ കൊണ്ട് നടത്തിക്കാൻ കോടതി സമ്മതിച്ചിട്ടില്ല. കോടതി സ്വമേധയെ അന്വേഷിക്കുമോ? അതും അന്വേഷിക്കില്ല. അപ്പോൾ അതും പെൻഡിങ്ങിൽ നിൽക്കുന്നു.
കോടതിയിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർന്നുപോയ സംഗതികൾ അതും പെൻഡിങ്ങിലാണ്. അന്വേഷണം എങ്ങുമെങ്ങുമേ ചെന്നെത്തിയിട്ടില്ല, കാരണം അന്വേഷണത്തിന് പെർമിഷൻ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവർ റിപ്പോർട്ട് കൊടുക്കുന്നത്? ഈ കാര്യങ്ങൾ മാത്രമോ? ഏതാണ്ട് 200 മണിക്കൂറുകളോളമുള്ള ഓഡിയോ ക്ലിപ്പുകൾ, ഈ ഓഡിയോ ക്ലിപ്പുകൾ തന്നെ ഓരോന്നോരോന്നായി പരിശോധിക്കണമെങ്കിൽ എത്ര ദിവസങ്ങൾ വേണം? അതുകൂടാതെ ഇതിനകത്തുള്ള ഫോട്ടോസ്, ലക്ഷക്കണക്കിന് ചാറ്റുകൾ, ഇതെല്ലാം പഠിച്ച് വൃത്തിയായി കേസിനെ ഒന്നിനോടൊന്ന് ബന്ധിപ്പിച്ച് ബന്ധിക്കുന്ന കണ്ണികളെല്ലാം കൂട്ടിയിണക്കി വളരെ വ്യക്തമായ ഒരു കുറ്റപത്രം തയ്യാറാക്കണമെങ്കിൽ പോലീസിന് സമയം വേണം. ആ സമയം കൊടുക്കുന്നതിന് പരിധി നിർണയിച്ചുകൊണ്ട് ആരൊക്കെയോ ചമച്ചുണ്ടാക്കിയ ഒരു ചതുരംഗ കളത്തിൽ നിന്ന് വിയർക്കുകയാണ് ബൈജു പൗലോസും സംഘവും. കാരണം എപ്പോഴും ഞാൻ പറയാറുള്ളതുപോലെ അവരുടെ കൈകൾ പൂട്ടപ്പെട്ടിരിക്കുന്നു, അവരുടെ കൈകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ, ഈ അന്വേഷണം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച് ആരെയൊക്കെയോ രക്ഷപ്പെടുത്താനുള്ള ത്വരിതഗതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ പിന്നാലെയാണ് ഒരു പൊതു താൽപ്പര്യ ഹർജിയുമായി കോടതിയിലേക്ക് പോകാൻ എന്നെ നിർബന്ധിതനാക്കിയത്. ബഹുമാനപ്പെട്ട കോടതി അത് DGPയോട് ചോദിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ചോദിച്ചത് ഈ ഉദ്യോഗസ്ഥനെ മാറ്റിയോ, പുതിയ ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് ചാർജ് എടുത്തോ, ഇതിനൊന്നും വ്യക്തമായ ഉത്തരങ്ങൾ കോടതിക്ക് കിട്ടിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് അങ്ങനെ കിട്ടാതിരുന്നത് കൊണ്ട് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്താണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. ഈ കേസ് താഴേക്ക് പോകും എന്ന് കരുതിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഹർജി മൂവ് ചെയ്തത്. എന്താണെങ്കിലും DGP ഇന്ന് വരെയുള്ള, കോടതിയിൽ ഹർജി സമർപ്പിച്ച ദിവസം വരെയുള്ള എല്ലാ രേഖകളുമായി 19-ാം തീയതി ഹൈക്കോടതിയിൽ ഹാജരാവാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഈ ഹർജിയിൽ എന്താണെങ്കിലും കാതലായ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചത്. അതുതന്നെ വലിയൊരു കാര്യം. എന്താണെങ്കിലും 19-ാം തീയതി വരെ കാത്തിരിക്കാം. ഈ ഹർജിയുടെ ബാക്കിയുള്ള കാര്യങ്ങളും സർക്കാരിൻ്റെ വിവരങ്ങളുമൊക്കെ അറിയാൻ, സർക്കാർ കൊടുക്കുന്ന മറുപടി അറിയാൻ, DGP കൊടുക്കുന്ന മറുപടി അറിയാൻ, ADGP ശ്രീജിത്ത് തൽസ്ഥാനത്ത് നിന്നും പോയോ, അദ്ദേഹത്തെ മാറ്റിയതാണോ അതോ പുതിയ ADGP ചാർജ് എടുത്തോ, ഇതിനകത്തൊക്കെയുള്ള ആ ഒരു കാലതാമസങ്ങളും ഇതുണ്ടാവാനിടയുള്ള ചില കാരണങ്ങളും ഒക്കെ ചേർത്ത് വായിച്ചാൽ ഈ കേസ് അട്ടിമറിക്കപ്പെടും എന്ന് പരിപൂർണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഹർജി മൂവ് ചെയ്തത്. എന്താണെങ്കിലും 19-ാം തീയതി വരെ കാത്തിരുന്ന് കാണാം.